ജോഡോ യാത്ര, പാർലമെന്റ് സമ്മേളനം ഇതൊക്കെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി നേരെ വയനാട്ടിലേക്കാണ് വന്നത്. തൻ്റെ യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഒന്ന് വിശ്രമിക്കാൻ ഒരു ദിവസം പോലും കിട്ടിയില്ല. വിശ്രമം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഉള്ള വിശ്രമം തന്നെയാണ്. പിന്നെ പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് അത്യാവശ്യം വിശ്രമിക്കാനുള്ളത് കിട്ടിക്കാണ്. പക്ഷേ അദ്ദേഹം നേരെ വയനാട്ടിലേക്കാണോ വരേണ്ടിയിരുന്നത്, അതോ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവിടേക്കായിരുന്നു അദ്ദേഹം പോകേണ്ടിയിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയാണ് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ നേതാവ്, അതിനകത്തൊരു സംശയമില്ല. ക്രൗഡ് പുള്ളർ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ, അങ്ങനെ ഒരാൾ കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു മേഖലയാണ് ഈ വടക്കു കിഴക്കൻ മേഖല. അവിടെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു പ്രസൻസ്, ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു എനർജിയൊക്കെ അവിടുത്തെ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ രാഹുൽ ഗാന്ധി അവിടെ എത്തേണ്ടതായിരുന്നു. രണ്ടു ദിവസം കൂടെ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അല്ല, ത്രിപുരയിലൊന്നും ഈ ഭാരത് ജോഡോ യാത്ര ത്രിപുരയിലൊന്നും പോയില്ല. ത്രിപുരയിൽ പോയില്ല, ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു എനർജി, ആ ഒരു ആവേശം അവിടെ ചെന്നിട്ട് അവിടുത്തെ അണികൾക്ക് പകർന്നു കൊടുക്കാമായിരുന്നു. രണ്ട് ഒരു 10 റാലികളിൽ പ്രസംഗിച്ച ഇപ്പൊ നരേന്ദ്രമോദി, അമിത്ഷായും ഒക്കെ അവിടെ എത്ര റാലികൾ. അതൊരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നേതാക്കന്മാർ അവിടെ കൂടുതലായി ശ്രദ്ധിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ അണികൾക്ക് ഒരു ആവേശം ഉണ്ടാവും. ഇപ്പൊ രാഹുൽ ഗാന്ധി പഞ്ചാബ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം എവിടെയോ പോയി, ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും പോയില്ല. അന്ന് ജോഡോ യാത്രയുമായി നടന്നു. ഹിമാചൽ പ്രദേശ് പിന്നെ ജനത്തിന് പൊറുതിമുട്ടിയിരുന്നത് കൊണ്ടാണ് ബി ജെ പി തോപ്പിച്ചത്. കോൺഗ്രസിന് വേറെ ഓപ്ഷൻ ഇല്ല. അവര് ഈ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ജയിപ്പിക്കുകയാണ്. കാരണം ബി ജെ പി അത്രമേൽ ദുരിതം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ നെക് ടു നെക് പോരാട്ടം കാഴ്ചവെച്ചതാണ് കോൺഗ്രസ്. ഇപ്പൊ ചിത്രത്തിലേ ഇല്ല. അവിടെ വന്ന് ചെന്ന് ഒരു ഒരു ആവേശം അവിടുത്തെ അണികൾക്കെങ്കിലും ഉണ്ടാക്കി, ഒരു പ്രതീക്ഷ. നമ്മൾ അങ്ങനെയാണല്ലോ, ഇന്നിപ്പോ അമിത്ഷാ പറഞ്ഞത് കേട്ടില്ലേ, മത്സരമില്ലെന്നാണ് പറയുന്നത്, ബി ജെ പി ഞങ്ങൾ ഏകപക്ഷീയമായി ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കോൺഗ്രസിന്റെ കഴിവുകേടാണ് ശരിക്കു പറഞ്ഞാൽ. ഇതൊന്നും കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ രാഹുൽ ഗാന്ധി ഓടി വയനാട്ടിൽ വന്നു. ഇവിടുത്തെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ ഒരു ആവേശം ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാം. രാഹുൽ ഗാന്ധി ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമാണ്. എപ്പോ വന്നാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ വന്നാൽ ശരിക്കും ആള് കൂടും, ഒരു സംശയമില്ല. അപ്പോ അതെ, രാഷ്ട്രീയം മറന്നു തന്നെ. അതൊരു എന്തോ നമ്മൾ അവരോട് ഈ നെഹ്റു കുടുംബത്തോട് ഒക്കെ ഉള്ള ഒരു ഒരു വല്ലാത്ത ആരാധന കേരളത്തിന് ഉണ്ട്. അത് വളരെ കൃത്യമായി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എവിടെ വന്നാലും രാഹുൽ ഗാന്ധിയെ കാണാനും പ്രിയങ്കയെ കാണാനും ഒക്കെ ആളുണ്ട്. ഇപ്പൊ ഇവിടെ ജോഡോ യാത്ര പോയപ്പോ തന്നെ എല്ലായിടത്തും നല്ല ആളുകളെല്ലാം പിന്നെ റോഡിലെല്ലാം ഇരു സൈഡിലും ഒക്കെ ആളുകൾ തിങ്ങിക്കൂടി നിന്നല്ലേ. അപ്പൊ ഇവിടുത്തെ നേതാക്കന്മാർ ചിന്തിക്കുന്നത് എന്താ, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ രണ്ടു ദിവസം നമ്മൾ നിറഞ്ഞു നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ശരിക്കും രാഹുൽ ഗാന്ധി ത്രിപുരയിലേക്ക് പോകേണ്ടതായിരുന്നു. ത്രിപുര ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ബി ജെ പി കഴിഞ്ഞ തവണ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത് വടക്കു കിഴക്കൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയ ഒരിടം അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ച, അതിപ്പോ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അത് കൊടുക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു വലിയ മെസ്സേജ്, വലിയ സന്ദേശം. ബി ജെ പിക്കെതിരായി ഒരു ഒരു കൂട്ടായ്മയ്ക്ക് ഇതൊക്കെ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അത് അവരുടെ വെറും ഒറ്റ ടേമിലെ ഭരണത്തിൽ അവരെ പുറത്താക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർ പിടിച്ചെടുത്തൊരിടത്തു നിന്ന് ഇത് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് മൊത്തത്തിൽ ഈ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ, പ്രാദേശിക സഖ്യങ്ങൾ രൂപപ്പെടുന്നതിന് അത് വലിയ കാരണമാകും. ഒരു ദേശീയ തലത്തിലൊരു വീണ്ടും വിചാരം ഈ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ഉണ്ടാകുന്നതിന് അത് കാരണമാകും. അത്തരത്തിൽ ഒരുപാട് പോയിന്റുകളുണ്ട് ആ ത്രിപുര തെരഞ്ഞെടുപ്പിന്. അതിന് രാഹുൽ ഗാന്ധി അങ്ങനെ നിസ്സാരമായി ഈ ഇപ്പോൾ വയനാട്ടിൽ ചെലവഴിച്ച രണ്ട് ദിവസം കൂടി ത്രിപുരയിൽ ചെലവഴിക്കണമായിരുന്നു എന്നാണ് രാഷ്ട്രീയം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെയാണല്ലോ കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടെങ്കിലും ആ പ്രസിഡന്റ് ചെന്നാൽ ആൾ കൂടത്തില്ല. അതേസമയം അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ ചെല്ലുമ്പോഴുണ്ടാവുന്ന ആൾക്കൂട്ടവും അതിനുള്ള ആ ഒരു യഥാർത്ഥത്തിൽ ആളുകളെ കൂട്ടാൻ സാധിക്കുന്ന മൂന്ന് നേതാക്കന്മാർ കോൺഗ്രസിലുള്ളത് ഇവർ മൂന്ന് പേര്. വേറെ ആര് പോയാലും ഒരു ചർച്ചയില്ല. മല്ലികാർജ്ജുന ഖാർഗെയൊന്നും പോയിട്ടൊരു കാര്യമില്ല. എന്ത് ആര് കേൾക്കാൻ, ഒരു പ്രസിഡന്റ് അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോ ഇപ്പോ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടില്ലേ, മുരളീധരനും എം കെ രാഘവനും ശശി തരൂരിന്റെ കാര്യം പറയാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ മേളിൽ ആലോചിച്ചിട്ട് ഇനി കോൺഗ്രസിന്റെ പ്രസിഡന്റിനേക്കാൾ മുകളിൽ ആര്. ഞാൻ ആ വാർത്ത വായിച്ചു, സത്യം പറഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി. ഞാൻ മുകളിൽ ആലോചിച്ചിട്ട് പറയാ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമുക്ക് ശരി, നമുക്ക് ആലോചിക്കാം. ഇവിടെയാണ്, അതാണ്
കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വേർഡ്, ഒരു സംശയവുമില്ല. അപ്പോൾ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഞാൻ മോളിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു സന്ദേശം എന്താണ്, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഭാരത് ജോഡോ യാത്രയുടെ വിജയശില്പി എന്നൊക്കെ പറഞ്ഞ് കെ സി വേണുഗോപാലിനെ ഇവിടെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത്, പക്ഷേ കെ സി ഒരു ജാഥ നടത്തുന്നു എന്നുള്ളതല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളതിന്, അണികൾ അതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഒരു അടയാളപ്പെടുത്തലും ഉണ്ടാകില്ല. ഈ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ്, ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആണ്, അപ്പോഴല്ലേ എത്ര സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ, ഈ ഹിമാചൽ പ്രദേശ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു ഇവിടെ കിട്ടിയോ, സംസ്ഥാനത്ത് കിട്ടിയോ, ഉള്ളതോടെ പോയതല്ലേ. അപ്പൊ പിന്നെ ഹിമാചലിൽ പിന്നെ അദ്ദേഹത്തിന് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ പിന്നെ പ്രിയങ്ക ഗാന്ധിയാണ് കാര്യങ്ങൾ, പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ നേരിട്ട് കാര്യങ്ങൾ ചെയ്തത്. അത് ഇതാണ് പ്രശ്നം. ഈ നമ്മൾ രാഷ്ട്രീയമായി നമുക്ക് ഈ ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ഇവിടെ കൊണ്ടുവരികയാണ്. എന്നാൽ ത്രിപുരയിലേക്ക് പോകൂ, ത്രിപുരയിൽ നമുക്കൊരു അഞ്ചു ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്താം, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ. അങ്ങനെയാണല്ലോ ആ ബി ജെ പിയെ ത്രിപുരയിൽ ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിനും സി പി എമ്മിനും ഉണ്ടാക്കുന്ന മൈലേജ് വലുതാണ്, പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാകുന്ന മൈലേജ് വലുതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ അത് അതിഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടും. പിന്നെ അതിൽ രാഹുൽ ഗാന്ധി പങ്കാളിത്തം വഹിച്ചു എന്ന് അടയാളപ്പെടുത്തണമായിരുന്നു, അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയ പരാജയമാണ്. ഇവിടെ വയനാട്ടിൽ വന്ന് നാല് ഫോട്ടോ എടുത്ത് നാല് പ്രസ്താവനകൾ ഇറക്കി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇനി ഒരു തവണ പോലും വയനാട്ടിൽ വരാതിരുന്നാൽ പോലും വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും, ഉറപ്പല്ലേ. ജി എം ബനാത്തുവാലയൊക്കെ ഇതുപോലെ ഇവിടുന്ന് ജയിച്ചിട്ട് പോയാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനാണ് വരുന്നത്, അദ്ദേഹത്തെയൊക്കെ പിന്നെയും പിന്നെയും ജയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മലബാർ അല്ലേ. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെയൊന്നും കിടന്ന് കറങ്ങാതെ വേണ്ടുന്ന ഇടത്ത് പോയി പണിയെടുത്താലേ കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കെ സി വേണുഗോപാൽ നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഭാരത ജോഡോ യാത്രയുടെ വിജയശില്പി എന്നും പറഞ്ഞ് കേവന്തം കാണിച്ചിട്ട് കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, അതിന് രാഹുൽ ഗാന്ധിയെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തിയേ മതിയാവും.